ഹലോ എവ്രിവൺ, പ്രിഫേസ് സ്റ്റഡിയുടെ മറ്റൊരു വീഡിയോ ലെസണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്ലസ് ടു കെമിസ്ട്രിയുടെ നാലാമത്തെ ചാപ്റ്ററായ കെമിക്കൽ കൈനറ്റിക്സിന്റെ ഏഴാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ. നമുക്കറിയാം എന്താണ് സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ആ റിയാക്ഷനിൽ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ എന്തിന് ഇൻഡിപെൻഡന്റ് ആയിരിക്കും, റേറ്റിന് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അല്ലെങ്കിൽ ആ റിയാക്ഷനിൽ നമ്മുടെ കോൺസെൻട്രേഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയെന്നും പറഞ്ഞ് റേറ്റ് ഇൻക്രീസ് ചെയ്യത്തില്ല, കാരണം റേറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. അങ്ങനത്തെ റിയാക്ഷനെ പറയുന്ന പേരാണ് സീറോ ഓർഡർ റിയാക്ഷൻ. A reaction is said to be zero order if its rate is independent of the concentration of reactants. അതാണ് സീറോ ഓർഡർ റിയാക്ഷന്റെ ഒരു ഡെഫിനിഷൻ. നമ്മളത് ഓർഡർ ഓഫ് റിയാക്ഷൻ എന്ന വീഡിയോ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. അപ്പോൾ അങ്ങനത്തെ സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്യാം. കൺസിഡർ എ റിയാക്ഷൻ എ ഗിവ്സ് പ്രോഡക്റ്റ്. എ എന്ന റിയാക്റ്റന്റ് പ്രോഡക്റ്റായി മാറുന്ന ഒരു റിയാക്ഷൻ നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യാം. ഇങ്ങനെ ഒരു റിയാക്ഷൻ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഇതിന്റെ റേറ്റ് നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. നമ്മൾ ഈ കെമിക്കൽ കൈനറ്റിക്സിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ട ഒരു കാര്യമാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ. ആ ഫോർമാറ്റിൽ നമുക്ക് എഴുതാം റേറ്റിനെ, അങ്ങനെ എഴുതാം. അതുപോലെ റേറ്റിലോ എക്സ്പ്രഷൻ വെച്ചും നമുക്ക് റേറ്റിനെ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആ രണ്ട് കാര്യത്തിലും എന്ത് ചെയ്യാണ്, റേറ്റിനെ എഴുതാൻ പോവുകയാണ്. ഒന്നാമത് റേറ്റ് ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു കോൺസെൻട്രേഷൻ എ ഡിവൈഡ് ബൈ ഡി ടി. ഇത് നമ്മുടെ ആദ്യം നമ്മൾ ഈ ക്ലാസ്സിൽ കെമിക്കൽ കൈനറ്റിക്സിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ട ഇക്വേഷനാണ്, റേറ്റ് എഴുതേണ്ട ഇക്വേഷനാണ്. എന്തുകൊണ്ടാണ് മൈനസ് ഇട്ടതെന്ന് പറഞ്ഞാൽ ഇത് റിയാക്റ്റന്റ് ആയത് കാരണമാണ് മൈനസ് ഇട്ടത്. മൈനസ് ഡി ഇൻറ്റു കോൺസെൻട്രേഷൻ എ ഡിവൈഡ് ബൈ ഡി ടി. ഇനി റേറ്റിലെ എക്സ്പ്രഷനിൽ എഴുതിയാൽ റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ പവർ സീറോ. എന്തുകൊണ്ടാണ് പവർ സീറോ എന്ന് ഞാൻ പറഞ്ഞത്? ഓർഡർ നിർണ്ണയിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഈ റേറ്റിലെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കോൺസെൻട്രേഷൻ ടേമിന്റെ പവർ നോക്കിയാണ് നമ്മൾ ഏത് ഓർഡർ ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, സീറോ ആണ്. അപ്പൊ നമുക്ക് പറയാം സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. ഇത് സീറോ ഓർഡർ റിയാക്ഷൻ ആയതുകൊണ്ടാണ് അപ്പോ നമുക്ക് ഇവിടെ സീറോ എന്ന് ഇട്ടത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കിച്ചു. അങ്ങനെയെങ്കിൽ ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന എന്താണെന്ന് പറഞ്ഞാൽ, ഈ രണ്ട് റേറ്റിന്റെ ഇക്വേഷൻ ആയത് കാരണം നമ്മൾ ഈ രണ്ട് ആർ എച്ച് എസിനെ എന്ത് ചെയ്യാണ്, ഒന്ന് ഇക്വേറ്റ് ചെയ്യാണ്. കാരണം ഇത് രണ്ടും റേറ്റിന്റെ ഇക്വേഷൻ ആണ്, അപ്പോൾ രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിനെ രണ്ടിനെ എന്ത് ചെയ്യാം, ഒന്ന് ഇക്വേറ്റ് ചെയ്യാം. അതാണ് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എഴുതിയിട്ടുള്ളത്, മൈനസ് ഡി എ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ പവർ സീറോ എന്ന് വന്നു. മൈനസ് ഡി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ പവർ സീറോ. ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് ഇക്വേറ്റ് ചെയ്ത് എഴുതിയെന്ന്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഡി എ മാത്രം അവിടെ നിർത്തുക, ബാക്കിയുള്ള എല്ലാത്തിനും അപ്പുറത്ത് കൊണ്ടുപോവുക. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, കോൺസെൻട്രേഷൻ ഓഫ് എ പവർ സീറോ എനി നമ്പർ റേസ് ടു സീറോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വൺ അല്ലേ. എ ഇൻറ്റു വൺ എന്നാണ് കെ ആണ്. അപ്പോൾ ഇവിടെ കെ ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, കെ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഡിവൈഡ് ബൈ ഡി ടി, അതുപോലെ ഈ മൈനസ്, മൈനസും അപ്പുറത്ത് പോവും, അതുപോലെ ഡിവൈഡ് ബൈ ഡി ടി ഇൻറ്റു ഡി ടി ആവും. അപ്പോൾ മൈനസ് കെ ഇൻറ്റു ഡി ടി എന്ന് വരും. ഡി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി ടി എന്ന് വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി ഈ ഇക്വേഷൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഈ രണ്ട് സൈഡും എന്ത് ചെയ്യുക, ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേഷൻ മെത്തേഡ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിന്റെ ബേസ് ഇക്വേഷൻ നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് വേണം എന്ത് ചെയ്യാൻ, ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡും ഇന്റഗ്രേഷൻ ഇട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ നോക്കിയേ, ഇന്റഗ്രൽ ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്നുള്ള ബേസ് ഇക്വേഷൻ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാം. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എന്താണുള്ളത്, കോൺസെൻട്രേഷൻ ഓഫ് എ അല്ലേ. അപ്പോൾ ഇന്റഗ്രൽ ഡി കോൺസെൻട്രേഷൻ ഓഫ് എ ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ തന്നെ ആയിരിക്കും. അതാണ് ഈ ഇക്വേഷൻ എന്ന് മനസ്സിലാക്കുന്നത്. ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് കോൺസെൻട്രേഷൻ ഓഫ് എ വന്നാൽ എന്തായിരിക്കും, ഡി കോൺസെൻട്രേഷൻ ഓഫ് എ സമ കോൺസെൻട്രേഷൻ ഓഫ് എ തന്നെ ആയിരിക്കും. ഈ ബേസ് ഇക്വേഷൻ വെച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇസ് ഈക്വൽ ടു ഇതിന്റെ സ്ഥാനത്ത് ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് കിട്ടി. ഇനി മൈനസ് കെ ഡി ടിയെ നമുക്കൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ മൈനസ് കെ കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് നമുക്ക് ഇന്റഗ്രേഷൻ നിന്ന് പുറത്തെടുക്കാം. അപ്പോൾ മൈനസ് കെ ഇൻറ്റു നമുക്കിനി ഡി ടി എ ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്.
അപ്പൊ ഇന്റഗ്രൽ ഡി എക്സിന്റെ സ്ഥാനത്ത് ടി കൊടുത്തേ. അപ്പൊ ഇന്റഗ്രൽ ഡി ടി ഇസ് ഈക്വൽ ടു ടി എന്നല്ലേ വരുന്നത്. ഇന്റഗ്രൽ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ ഇന്റഗ്രൽ ഡി എക്സിന്റെ സ്ഥാനത്ത് ടി കൊടുത്താൽ ഇസ് ഈക്വൽ ടു ടി തന്നെ ആയിരിക്കും. അപ്പോ ഞാൻ മൈനസ് കെ ആദ്യമേ വെളിയിലെടുത്തു, മൈനസ് കെ വെളിയിലെടുത്തു. ഇന്റഗ്രൽ ഡി ടി എന്ന് പറഞ്ഞ ടി ആണ്, അപ്പൊ ഇൻറ്റു ടി. ഈ പ്ലസ് സി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റഗ്രേഷൻ മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു കോൺസ്റ്റന്റും കൂടെ ആഡ് ചെയ്യും. ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു കോൺസ്റ്റന്റും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഉത്തരം, ഇത്രയും ഭാഗത്തെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ മൈനസ് കെ ഇൻറ്റു ടി കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോൺസ്റ്റന്റ് പ്ലസ് സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ആഡ് ചെയ്യുക. അപ്പോൾ വേർ സി ഇസ് ദ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് എന്ന് മനസ്സിലാക്കിക്കുക. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ ആ പറഞ്ഞ കാര്യത്തെ ഒന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ ഞാൻ എഴുതിയിട്ടുള്ളത് കോൺസെൻട്രേഷൻ ഓഫ് എ ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ടി പ്ലസ് സി വേർ സി ഇസ് എ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ്. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഇനി ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ടിക്ക് എന്ത് കൊടുക്കുക, സീറോ എന്ന് കൊടുക്കുക. അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് എ എന്തായിട്ട് മാറും, സീറോ, ടൈം സീറോ ആയപ്പോൾ ഉള്ള കോൺസെൻട്രേഷനിലേക്ക് മാറും. ഓക്കെ, എന്താണ് ഞാൻ ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിൽ ഇനിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അതായത് ടിക്ക് സീറോ എന്നും പറഞ്ഞു കൊടുക്കണം, അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് എക്ക് സീറോ ടൈമിൽ ഉള്ള കോൺസെൻട്രേഷൻ, അതായത് റിയാക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് എത്രത്തോളം കോൺസെൻട്രേഷൻ ഉണ്ടോ അതാണ് കോൺസെൻട്രേഷൻ ഓഫ് എ സീറോ എന്ന് പറഞ്ഞു. അതായത് സീറോ ടൈമിൽ എന്തുമാത്രം കോൺസെൻട്രേഷൻ ഉണ്ട്, റിയാക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് റിയാക്റ്റന്റ് എത്ര കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നു, അതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് രണ്ടും നമ്മുടെ ഈ ഇക്വേഷനിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ വൺ എന്തായിട്ട് മാറും, നമ്മുടെ ഇക്വേഷൻ വൺ ഇതാണ്. ഈ ഇക്വേഷൻ എന്തായിട്ട് മാറുമെന്ന് ഒന്ന് നോക്കിയേ, എയുടെ കോൺസെൻട്രേഷൻ ഓഫ് എയുടെ സ്ഥാനത്ത് എന്തായി എടുക്കുക, എ സീറോ എന്ന് കൊടുക്കുക. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് എ സീറോ ഇസ് ഈക്വൾ ടു മൈനസ് കെ ഇൻറ്റു ടിയുടെ സ്ഥാനത്ത് സീറോ എടുക്കുക ഇൻറ്റു സീറോ പ്ലസ് സി, അതുപോലെ എഴുതുക. ഓക്കെ, ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്തേ. അപ്പോൾ എങ്ങനെ വരും, കോൺസെൻട്രേഷൻ ഓഫ് എ സീറോ ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു സീറോ എന്ന് പറഞ്ഞാൽ ഇത്രയും ടേംസ് എന്തായി, സീറോ ആയിപ്പോയി. ഇൻറ്റു സീറോ അല്ലേ, അപ്പോൾ ഇത്രയും ടേംസ് സീറോ ആയിപ്പോയി. അപ്പോൾ നമുക്ക് കിട്ടി കോൺസെൻട്രേഷൻ ഓഫ് എ സീറോ ഇസ് ഈക്വൽ ടു സി എന്ന് കിട്ടി. അപ്പോൾ ഇത് രണ്ടാമത്തെ ഇക്വേഷനാണ്. ഇനി നമ്മൾ ഈ കിട്ടിയ സിയുടെ വാല്യൂ ആയിട്ട് ഈ കിട്ടിയ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നാമത്തെ ഇക്വേഷനിൽ സിയുടെ സ്ഥാനത്ത് നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ നമ്പർ വൺ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് എ ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ടി പ്ലസ് സിയുടെ സ്ഥാനത്ത് നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയ കോൺസെൻട്രേഷൻ ഓഫ് എ സീറോ എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ജോലി മാത്രമേ ഉള്ളൂ. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് എ ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ടി പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് എ സീറോ എന്ന് കിട്ടി. അപ്പോൾ ഇതൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കൊരു ഇക്വേഷന്റെ രൂപത്തിലാണ് ഈ ഇക്വേഷൻ ഉള്ളത്. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വൈ ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന ഈ ഇക്വേഷന്റെ ഫോർമാറ്റിലാണല്ലോ ഇതുള്ളത്. അവിടെ എക്സിന്റെ സ്ഥാനത്ത് ടി ആണ്, എമ്മിന്റെ സ്ഥാനത്ത് മൈനസ് കെ ആണ്, അതുപോലെ സിയുടെ സ്ഥാനത്ത് എന്താണ്, കോൺസെൻട്രേഷൻ ഓഫ് എ സീറോ ആണ്, വൈയുടെ സ്ഥാനത്ത് കോൺസെൻട്രേഷൻ ഓഫ് എ ആണ്. അപ്പൊ ഇതും ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. അപ്പൊ സ്ലോപ്പ് ആണ് എം എന്ന് പറയുന്നത്, സ്ലോപ്പ് ആണ് എം എന്ന് പറയുന്നത്. അപ്പൊ സ്ലോപ്പിന്റെ സ്ഥാനത്ത് എന്തുണ്ട്, മൈനസ് കെ ഉണ്ട്. അപ്പൊ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എന്ന് കിട്ടി. സി എന്ന് പറയുന്ന ഇന്റർസെപ്റ്റ് ആണ്, ഇന്റർസെപ്റ്റ് സി ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ എ സീറോ എന്ന് കിട്ടി. അതായത് നമ്മൾ ഇത് വെച്ച് ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇങ്ങനെ ഒരു ഗ്രാഫ് കോൺസെൻട്രേഷനും ടൈം, കോൺസെൻട്രേഷൻ വൈ ആക്സിസിലും അതുപോലെ ടൈം എക്സ് ആക്സിസിലും ആയിട്ടൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് കെ ആയിരിക്കും. സ്ലോപ്പ് നമുക്ക് ഇവിടെ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്നും കിട്ടി എം ആണ് സ്ലോപ്പ്. എം ഈസ് ഈക്വൽ ടു എമ്മിന്റെ സ്ഥാനത്ത് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഇക്വേഷൻ ഉള്ളത് ആരാ, മൈനസ് കെ അല്ലേ, മൈനസ് കെ ആയിരിക്കും എന്താ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയാൽ കെയുടെ വാല്യൂ കിട്ടണമെങ്കിൽ, കെ എന്ന് പറയുന്ന കോൺസ്റ്റന്റിന്റെ വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എടുക്കുക, സ്ലോപ്പ് എടുത്തിട്ട് ഒരു മൈനസ് സൈൻ കൊടുക്കുക. അപ്പൊ അതോടുകൂടി ആ കാര്യം കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ കെ ഇൻറ്റു ടിയെ നമുക്ക് എന്ത് ചെയ്യുക, ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് എ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസ് കെ ഇൻറ്റു ടി ആണ്, അത് ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് കെ ഇൻറ്റു ടി ആവും. ഈ കോൺസെൻട്രേഷൻ ഓഫ് എ ഇപ്പുറത്ത് പോകുമ്പോൾ മൈനസ് പ്ലസ് ആയിരുന്നു, ഇത് ഇപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് എ സീറോ മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് എ എന്നായി. ഇനി നമ്മൾ കെയുടെ ഇക്വേഷനിലേക്ക് എഴുതണമെങ്കിൽ എന്ത് ചെയ്യുക, സിമ്പിൾ ആയിട്ട് ഈ ഇത്രയും ടേംസിനെ ഡിവൈഡ് ബൈ ടി ചെയ്താൽ മതി. ഓക്കെ, കെയുടെ ഇക്വേഷൻ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഇതുവഴി വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ കെ ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ സീറോ മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് എ ഹോൾ ഡിവൈഡ് ബൈ ടി ആണ്. അപ്പോൾ അങ്ങനെയാണ് റേറ്റ് കോൺസ്റ്റന്റ് കെയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇത്രയുമാണ് പറയാൻ ഉദ്ദേശിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ, ഫസ്റ്റ് ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത്
അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ തുടർന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബാറിൽ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.